കുഞ്ചൻ, ഒരു ഷോയിലെ കയ്യിന്ന് പോയുള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഷോ വരും. രൺവി, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുത്തെ അവസ്ഥ റെയിൽവേയിൽ റിസർവ് ചെയ്യാത്ത സീറ്റ് പോലെയാ. ഒരു പ്രാവശ്യം അവിടെ എഴുന്നേറ്റാ മറ്റൊരാൾ അവിടെ വന്നിരിക്കും. രൺവി, നീ ഇങ്ങനെയുള്ള ഷോസ് ഒക്കെ വിട്ടുകളഞ്ഞാലുണ്ടല്ലോ, രൺവിജയ് എന്നുള്ള ഒരു സിംഗർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും ആൾക്കാർ മറക്കും. രൺവി, നിനക്ക് നിന്റെ സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിക്കണമെങ്കിൽ എന്തിനെ കൂടി മുംബൈയിലേക്ക് കൊണ്ടുപോയി? എന്തിനാ സ്വപ്നങ്ങളൊക്കെ എന്നെ കാണിച്ചു? രൺവി, നിന്റെ സ്വപ്നം സംഗീതമായിരുന്നെങ്കിൽ എന്റെ സ്വപ്നം നിന്റെ വിജയമായിരുന്നു. നീ സ്റ്റേജിൽ പാടുന്നത് കാണുമ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. നോക്കുന്നിടത്തെല്ലാം നിന്റെ പോസ്റ്റേഴ്സ് കാണുമ്പോ എന്റെ മനസ്സ് ആഹ്ലാദിച്ചിരുന്നു. നിനക്ക് അതൊന്നൊരു പ്രശ്നമല്ല. ഗുഞ്ചൻ, നീ ഇപ്പൊ ഇതൊരു പ്രശ്നമാക്കണ്ട. സത്യത്തിൽ ഞാൻ മറന്നുപോയതാ. എന്റെ സ്വപ്നങ്ങൾ എന്റേത് മാത്രമല്ല ഗുഞ്ചൻ, അത് നിന്റേതും കൂടിയാണ്. ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ. ഞാൻ ഇനി മുതൽ ഒരു ഒറ്റ കോൾ പോലും മിസ് ചെയ്യാൻ പോകുന്നില്ല ഗുഞ്ചൻ. ഉറപ്പാണല്ലോ? ഉറപ്പ്. രൺവി, ചില ഓർഗനൈസേഴ്സ് എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തോട്ടെ? ധൈര്യമായിട്ട് പറഞ്ഞു. പിന്നെ ഗുഞ്ചൻ, നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാം വീട്ടിൽ നിന്നും അധികം ദൂരത്താവണ്ട. ഷോ ഒരു ദിവസം കൊണ്ട് തന്നെ തീരണം. പിന്നെ ഒരു കാര്യം കൂടി, ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ ഷോയുടെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കിയാൽ മതി. ഞാനാകുമ്പോൾ ഫോൺ മിസ്സാകും, അല്ലെങ്കിൽ വിളിക്കാൻ മറന്നു പിന്നീട് അതെല്ലാം ഓർക്കാതെയും പോകും. അതുകൊണ്ട് നീ തന്നെ നോക്കിയാൽ മതി. നീ ടെൻഷൻ ആവണ്ട രൺവി, എന്നാ ഞാൻ പോയിട്ട് വരാം. അങ്ങോട്ട് ആരെ കാലുവെച്ച് വീഴ്ത്തല്ലേ, ഞാനിപ്പോ വരാം കേട്ടോ. നേരെ നേരെ നോക്കിടി. ആ സബാഷ്, ആ നീ പിടിക്ക്. ഒരു കാര്യം പറഞ്ഞേക്കാം, ആരെയും കാലു വെച്ച് വീഴ്ത്തരുത്, നന്നായിട്ട് ശ്രദ്ധിച്ച് കളിക്കണം കേട്ടോ. ഇതെങ്ങനെ നോക്കി, ഇതെങ്ങനെ നന്നായിട്ട് പാസ് ചെയ്ത് കളിക്കണം. ഞാൻ അവിടെ തന്നാ നീ തിരിച്ചിങ്ങോട്ട് പാസ് ചെയ്യണം. ആ തന്നെ, ആ കൊള്ളാം സബാഷ്. ആ അങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് തട്ടിക്ക്. ആ ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്ക്. നീ എപ്പോഴും രാജേഷിന്റെ കൂടെ തന്നെ കാണണം. രാജേഷ് നമ്മുടെ ഗ്രാമത്തിൽ പുതിയതല്ലേ, പിള്ളേരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. ഇനി അടുത്തത് നമ്പർ 4. ഞാനാ നമ്പർ 4. നമ്പർ 4 ഇവിടെ സെന്ററിൽ നിൽക്കണം. നമ്പർ 5. നമ്പർ 5. നമ്പർ 5 ഇവിടെ ഇല്ലേ? ഓക്കേ, ഓൾറൈറ്റ്. ഇവിടെ ഞാൻ പോയിന്റ്സ് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കേ, നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ നമ്പർ ഓർത്ത് വെച്ചോളാം, മറക്കരുത് കേട്ടല്ലോ. രാത്രിയിൽ ഞങ്ങൾ ഡൽഹിയിൽ എത്തുന്നു, പിന്നെ 22nd മോർണിംഗിന് തിരിച്ചു പോരും. ആ പിന്നെ പെർ ഷോ 1 lakh ആണ് രൺവിക്ക്. എന്ത്, 1 lakh? ലാസ്റ്റ് ടൈം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോ 70,000 എന്നാണല്ലോ പറഞ്ഞേ. എന്താ സാറേ ഇത്, നിങ്ങളുടെ ലാസ്റ്റ് ടൈം വളരെ പണ്ടായിരുന്നില്ലേ?
ഒരു ലക്ഷമാണ് ഒരു ഷോയ്ക്ക് വാങ്ങുന്നത്. പിന്നെ 75% ഇൻ അഡ്വാൻസ് ക്യാഷ്. ക്യാഷോ? അദ്ദേഹം എപ്പോഴും ചെക്കാണല്ലോ വാങ്ങാറ്. അദ്ദേഹത്തിന്റെ പാൻ കാർഡ് നമ്പർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. നോക്ക് സാറേ, ഇപ്പൊ അദ്ദേഹത്തിന്റെ മാനേജർ ഞാനാണ്. അദ്ദേഹത്തിന്റെ വർക്കിംഗ് പാറ്റേണും ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 75% അഡ്വാൻസ് ക്യാഷ് എന്റെ അടുത്ത് എത്തിച്ചാൽ മാത്രം മതി. ശരി മാഡം, 2 ദിവസത്തിനുള്ളിൽ അഡ്വാൻസ് തന്നേക്കാം, ക്യാഷ് ആയിട്ട് തന്നെ. താങ്ക് യു വെരി മച്ച്. ഒരു ഷോയ്ക്ക് 75,000, അപ്പോ 2 ഷോയ്ക്ക് 1.5 ലക്ഷം രൂപ. ഇങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കണം, ഇങ്ങനെ സമ്പാദിച്ചോണ്ടേ ഇരിക്കണം. എന്റെ പൊന്നു മോനെ, ഒത്തിരി ഒത്തിരി. എത്ര നാള് കഴിഞ്ഞ് നമ്മള് തമ്മിൽ കാണുന്ന നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഞാൻ വിചാരിച്ചത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്നെ മറന്നുപോയിന്നാ. ഇത്രയും വലിയ വീട്ടിലേക്കാണോ നിന്നെ കെട്ടിച്ചു വിട്ടത്? ബാസുരി, നിന്റെ വീട് കാണാൻ എന്ത് രസം. ഇതൊക്കെ എന്താ അമൃത്, ഓരോ വർഷവും ഞാൻ എന്റെ വീടിന്റെ ലുക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്, പക്ഷെ ഈ വർഷം ഒന്നിന് സമയം കിട്ടിയില്ല. ഇവിടെ നിന്റെ മോളാണോ? ആ, എന്റെ മോളാ സിമ്രാൻ. സിമ്മോ, ഇതാണ് ബാസുരി ആന്റി. സശ്രീകാൽ ആന്റി. സശ്രീകാൽ മോളെ, സശ്രീകാൽ. അയ്യോ, നിന്റെ മോള് നല്ല സുന്ദരിയാണല്ലോ അവരുടെ. രൂപത്തിനത്തെ പേരും സിമ്ര. കേട്ടോ ബാസുരി, ഇവള് ജനിച്ചപ്പോ എല്ലാരും ടിങ്കിന്നാ വിളിച്ചിരുന്നത്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോ ഒരു നല്ല പേരിടണോന്ന് തോന്നി. അപ്പോ ഒരു ഹിറ്റ് സിനിമയിൽ സുന്ദരിയായ ഒരു നായികയെ കണ്ടു, സിമ്രൻ. ആ പേരും കിട്ടു. നിന്റെ കാര്യം ഞാൻ സമ്മതിച്ചു അമൃത. ഇത്ര കാലമായിട്ട് നിനക്ക് ഒരു മാറ്റമില്ല. ഓരോ കാര്യത്തിനും ഓരോ കഥ ഉണ്ടാക്കിക്കോളും. അയ്യോ മോളെ, എന്ത് പറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ മോളൊരു തൊട്ടാവാടിയാ. എന്റെ മോനെ നീ നോക്കി നടക്കണ്ട, പാവൂല്ലേ അവള്. സോറിയേ. നീ സോറി ഒന്നും പറയണ്ട, വന്ന് കാലി തൊട്ട് തോഴ്. എന്റെ കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരിയായിരുന്നു. നന്നായി വരട്ടെ മോനെ, നന്നായി. അമൃതയുടെ മോള സിമ്രൻ. നമസ്കാരം മോളെ. നിന്റെ ബാഗ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, അത് ബൽദേവ് എടുത്ത് അകത്ത് വെച്ചോളൂ. മോനെ, ബൽദേവേ, അത് എടുത്ത് അകത്ത് വെച്ച്. അതൊക്കെ അവർ ചെയ്തോളും. നീ ആദ്യം നിന്റെ വീടൊക്കെ ഒന്ന് കാണിക്കേ. ചേട്ടന്റെ പേര് കണ്ണൻ എന്നാണോ? എന്താ? ഞാൻ ചേട്ടനെ കണ്ണേട്ടാന്ന് വിളിച്ചോട്ടെ. അതെന്തിനാ? ബൽദേവ് എന്ന് വിളിക്കാൻ എന്താ കുഴപ്പം? ഓ, ഈ കണ്ണേട്ടൻ ഒന്നും അറിയാത്ത പോലെ. അത് പോട്ടെ, നമ്മുടെ മുറി എവിടെയാ? നമ്മുടെ മുറിയാ? ഗസ്റ്റ് റൂം ആണോ ഉദ്ദേശിച്ചത്? എന്നാ അങ്ങോട്ട് നടന്നോ. ഇതൊക്കെ കാണാൻ എന്തു ഭംഗിയാ ബാസുരി. Thank you.
അല്ലല്ല അങ്ങനല്ല, കുറച്ചുകൂടെ പവർ. അയ്യോ, ആ ടീമിലെ ബോൾ ഇങ്ങോട്ട് വന്നല്ലോ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്തേലും ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള മത്സരം വലിയവർ തമ്മിലുള്ള അടിയായിട്ട് മാറും. ഇതിനോട് വിടാൻ പറ വീര ചേച്ചി, ഇവനിനി എന്റെ നേരെ കയ്യോങ്ങിയാ ഇവന്റെ കാര്യം ഞാൻ കട്ട പോകെയായിരിക്കും. പറഞ്ഞത് എന്തിനാ രണ്ടുപേരും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന? ഇത് പിടിക്ക്, ഇതാ നിന്റെ ബോള്, പോയി കളിക്കൂ. നല്ല ഉഷാറായിട്ട് കളിക്കേ, എന്താ നോക്കി നിൽക്കണേ, നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കണം. ഇത് കൊള്ളാലോ നിഹൽ ചിരച്ച, എന്നാലും ഇത്രയേറെ സമ്മാനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? താങ്ക് യു. അതെന്താ അങ്ങനെ പറഞ്ഞേ? ടൗണിൽ പോയപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നി. അത് മാത്രമല്ല വീര, എനിക്ക് ഇങ്ങനെ വാങ്ങിക്കൊടുക്കാൻ വേറെ ആരാ ഉള്ളത്? നിങ്ങളൊക്കെ തന്നെയല്ല എന്റെ കുടുംബം. എന്തായാലും എനിക്കിതൊക്കെ ഇഷ്ടപ്പെട്ടു നിഹാൽ ചെറിയച്ച. എന്തിനാ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറ് പതിവുള്ളതാ. എന്നാലും സമ്മാനങ്ങൾ കിട്ടുന്നത് ഒരു സന്തോഷല്ലേ? പിന്നല്ലാതെ നിന്റെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ സ്റ്റോളുകാർ പറഞ്ഞ കുറെ പുതിയ ഫാഷനുള്ള സാധനങ്ങൾ നിനക്ക് വേണ്ടി വാങ്ങിച്ചു. വാവ്, ഞാൻ ഇപ്പൊ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് വരാം. പിന്നെ ഇത് റിൻവിക്ക് വേണ്ടി വാങ്ങിച്ചൊരു ഷർട്ടാ. ഇത് ജയച്ചിക്ക് വേണ്ടി, ജയച്ചയുടെ വാച്ച് പൊട്ടിപ്പോയല്ലോ, അപ്പൊ അത് വാങ്ങാൻ നല്ലതെന്ന് തോന്നി. പിന്നെ ഇത് നാളെ മാച്ചാണ്, നീ എന്റെ കൂടെ തന്നെ നിൽക്കണം പറഞ്ഞേക്കാം. അതത്ര നിസ്സാര ഒരു കളിയല്ല. അഥവാ നിനക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ നാളെ രാവിലെ ആവട്ടെ, എല്ലാം മനസ്സിലായിക്കോളും. അത് പിന്നെ നന്ദി നിഹാലെ, ഞാൻ കഴിക്കാനുള്ളത് എടുത്തു വെക്കട്ടെ. ആയിക്കോട്ടെ. നിഹാൽ ചിരച്ച, അതെ, ഈ ഗിഫ്റ്റ് ആർക്ക് വേണ്ടിയാ? അതിപ്പോ വീരാം, ഞാൻ ഇത് വെറുതെ വാങ്ങിച്ചതാ, വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാലും ഇത് ആർക്ക് കൊടുക്കാനാ നിഹാൽ ചിരച്ച? രത്നയ്ക്ക് വേണ്ടി വാങ്ങിയതാ. അത് കൊള്ളാലോ, എന്നെ ഒന്ന് കാണിച്ചേ.
ഞാനൊന്ന് നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്, എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ രക്തി ഇതുപോലുള്ള ഒന്നും ഇടാറില്ലല്ലോ. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ അതിനെ കുറിച്ച് ഓർത്തത്. അമ്മ ഇത് ഇട്ട് കാണണമെന്ന് നിഹാൽ ചെറിയച്ചന് ഒരുപാട് ആഗ്രഹമുണ്ടല്ലേ. അപ്പൊ പിന്നെ അമ്മ ഇത് ഉറപ്പായിട്ട് ഇട്ടിരിക്കും. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടിയോ? അപ്പൊ നീയും വെറുതെ ചെലവാക്കാൻ തുടങ്ങിയല്ലേ. എന്താ അമ്മ ഇത്? ഒന്നുമില്ലെങ്കിൽ ഇതൊന്നും നോക്കിക്കൂടെ. ഇത് എനിക്ക് വേണ്ടിയാണോ? അല്ല, വീര ഗുഞ്ചന് മേടിച്ചതെങ്ങാനും തെറ്റി എനിക്ക് തന്നതാണോ? ഇത്തരത്തിലുള്ളതൊന്നും ഞാൻ ഇടാറില്ലല്ലോ. ഓ എന്റെ അമ്മ, അമ്മ ഇത്തരത്തിലുള്ള തുണികൾ ഉടുക്കാറില്ലെന്ന് എനിക്കും അറിയാം. ഈ ദീപാവലിക്ക് അമ്മ ഈ ഡ്രസ് ഇടണം എന്നാണ് എന്റെ ആഗ്രഹം. പ്ലീസ്. അതല്ല മോളെ, ഞാൻ പ്ലീസ് അമ്മ, അമ്മ ഇടാന്ന് പറയേ. ഇത് ദീപാവലിയുടെ അന്ന് ഇടുകയാണെങ്കിലുണ്ടല്ലോ, ഇതിനേക്കാ വലിയ ഗിഫ്റ്റ് എനിക്ക് വേറെ ഉണ്ടാവില്ല. പ്ലീസ് അമ്മ ഇത് ഇട്. ഈ ഡ്രസ് അമ്മയ്ക്ക് നല്ല ചേർച്ചയായിരിക്കും, സത്യമായിട്ടും. ശരി, ഞാനൊന്ന് നോക്കട്ടെ. താങ്ക് യു അമ്മേ, ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എന്തോ നിനക്ക് പറയാനുള്ളത് കൊണ്ടല്ലേ നീ എന്നെ ഫോൺ ചെയ്തത്. പറ. അങ്ങനെയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടാറില്ലല്ലോ. ഏത് നേരവും നീ ഒന്നുകിൽ നിന്റെ ഏട്ടന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഇൻസ്പെക്ടറിന്റെ കൂടെ. നിർത്തന്റെ ബൽദേവ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങല്ലേ. ആഹാ, ഇപ്പൊ ഞാനാണോ തുടങ്ങിയത്? ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ആ ഇൻസ്പെക്ടറെ ഫുട്ബോൾ ടീം ഉണ്ടാക്കാൻ സഹായിച്ചതൊക്കെ മതി. നോക്ക്, നാളെയാണ് മാച്ച്, നീ എന്റെ കൂടെ തന്നെ നിക്കണം കേട്ടോ. അല്ല, അത്രയെങ്കിലും അവകാശം എനിക്കില്ലേ? എന്റെ ഗേൾഫ്രണ്ട് എന്റെ ശത്രുവിന്റെ കൂടെ നിന്നാൽ അതെങ്ങനെ ശരിയാവുക? ദേവീര, ഞാൻ അതൊന്നും സമ്മതിച്ചതല്ല പറഞ്ഞേക്കാം. നീ എന്റെ ജീവിതത്തിലെ ഭാഗ്യ നക്ഷത്ര, അവന്റെ അല്ല. ഇതൊരു ചെറിയ കളിയുടെ കാര്യമല്ലേ, വിട്ടുകള. അതൊന്നും പറ്റില്ല വീര, ഇതൊരു ചെറിയ കളിയായിട്ട് കാണേണ്ട കാര്യമല്ല. ഇനിയും നിനക്ക് കാര്യങ്ങളൊന്നും ശരിയായിട്ട് മനസ്സിലായില്ലെങ്കിൽ സാരമില്ല, നാളെ എല്ലാം മനസ്സിലായിക്കോളും. ആ ഇൻസ്പെക്ടറെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അവൻ എത്ര വേണമെങ്കിലും കിണഞ്ഞ് പരിശ്രമിക്കട്ടെ, ബൽദേവിനെ തോൽപ്പിക്കാൻ അവനാവില്ല. അത് ഈ മത്സരത്തിൽ മാത്രമല്ല, മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും. ഇങ്ങനൊന്നും ചെയ്യാതെ എന്ത്? അല്ല, ഞാനിപ്പോ ഈ കണ്ണേട്ടൻ ഒന്നും അറിയാത്ത പോലെ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു. നിന്റെ ഒരു കാര്യം അതൊക്കെ വിട്ടേക്കടാ. അല്ല, നീ പറഞ്ഞു വരുന്നത് എന്താ? ഞാൻ നിനക്ക് ലക്കി ചമാണെന്നല്ലേ. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മാച്ചില് നിനക്ക് ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ ബൽദേവ? അതിലെന്താ സംശയം? പക്ഷെ നീ ആ രാജേഷിനെക്കാളും കഴിവുള്ളവനാണെന്ന് തെളിയിക്കണം. അങ്ങനെ ജയിച്ചാലല്ലേ അതിന്റെ രസം. അല്ലാതെ ആരുടെങ്കിലും ഭാഗ്യം കൊണ്ട് ജയിക്കുന്നതില് എനിക്ക് യോജിപ്പില്ല. നീ എന്താ പറഞ്ഞു വരുന്നേ? ചുമ്മാ കറക്കി കുത്തി മനുഷ്യനെ വട്ടാക്കല്ലേ? നീ നാളത്തെ മാച്ചിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാ മതി. ശരി, ഒന്നുകൂടെ പറഞ്ഞടി. ഞാൻ പറഞ്ഞില്ലേടെ പൊട്ട. നീ എന്റെ പൊണ്ണിയാടി പെണ്ണെ, നിന്റെ വായിൽ നിന്ന് ശരിയെന്നൊരു വാക്ക് കേട്ടപ്പോ എന്റെ മനസ്സിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. നിന്റെ ഏട്ടൻ ഈ ശരി എന്നുള്ള വാക്കിനോട് വെറുപ്പാണോ?
ശരിയെന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം സ്വർഗമാവില്ലായിരുന്നോ? അയ്യോ എന്റെ ബൽദേവാ, ഇത്ര ചെറിയൊരു കാര്യം നീ എവിടെ നിന്ന് എവിടെയെല്ലാം കൊണ്ടുപോകുന്നു? എന്ത്, നിന്റെ ശരി എനിക്കൊരു നിസ്സാര വിഷയമാണെന്നാണോ നീ കരുതിയിരിക്കണേ? ആ ഒരു വാക്കേട്ട് എന്റെ ശക്തി ആത്മധൈര്യം ഒക്കെ 100 മടങ്ങോട്ട് കൂടും. എനിക്ക് കൊതി തോന്നുന്നൊരു പെണ്ണെ, ഇപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൂടി ഇറക്കി കെട്ടിപ്പിടിച്ചേനേ, എന്നിട്ട് സ്നേഹം തുളുമ്പുന്നൊരു ഉമ്മയും തരുമായിരുന്നു. ആടി പെണ്ണെ, ഇപ്പൊ നീയും എനിക്ക് സ്നേഹം തുളുമ്പുന്നൊരു ഉമ്മ തന്നേ. ഒന്ന് പോടാ, സമയം ഒരുപാടായി, നീ പോയി കിടന്ന് ഉറങ്ങാ ബൽദേവ. ബൈ. അത് ശരിയാവില്ല, ആദ്യം നീ എനിക്കൊരു ഉമ്മ തന്നെ. പോടാ അവിടുന്ന്, ഞാൻ തരുന്നില്ല, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ബൈ. എന്നാ വേണ്ട, നിനക്ക് കവളത്ത് തരാൻ മടിയാണെങ്കിൽ വേണ്ട, കുറഞ്ഞതൊരു ഫ്ലൈയിങ് കിസ്സെങ്കിലും തന്നൂടെ. നീ പറഞ്ഞ കേക്കില്ലല്ലേടാ. എന്നെ കൊന്നല്ലൊരു പെണ്ണെ, തരാ ഒരെണ്ണം കൂടി തരുമോ? എന്നതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മാതി ബൽദേവ, ഇനി നാളെ തരാം, പോയി കിടന്നുറങ്ങാൻ നോക്ക്. എടി അങ്ങനെ പോലെ, മൈ ഗോഡ്, ഈ ചെറുക്കന്റെ ഒരു കാര്യം ഭ്രാന്തന. ഈ കണ്ണേട്ടന് ഒന്നും അറിയാത്ത പോലെ എനിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇതെന്തായാലും പുതിയ ചുറ്റിക്കളി. മത്സരത്തിന്റെ ആദ്യ ഗോൾ ഇതാ വന്നിരിക്കുകയാണ്. ഇതോടെ മാച്ചിൽ 1-0 ബൽദേവിന്റെ ടീം മുന്നിലാണ്.